ഇന്ന് നമ്മൾ പ്രബോധനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും കേട്ട കാര്യങ്ങൾ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ കടന്നുവരവ്, വീണ്ടെടുപ്പ്, തേജസ്കരണം, വിശുദ്ധ ജീവിതം, യേശുവിൻ്റെ ജീവനെ അനുഭവിക്കുന്ന എങ്ങനെയാണ് എന്ന് പോളങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടിരുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ്റെ കൽപ്പനകൾ എഴുതുന്നത് വിശ്വാസം എന്ന ദൈവശക്തി ഉപയോഗിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ് എഴുതപ്പെട്ടത്? ഇറ്റ്സ് ബൈ അൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് ഫെയ്ത്ത്. ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ കൽപ്പനകൾ എഴുതാൻ ഉപയോഗിക്കുകയായിരുന്നു. അത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയപ്പം നമുക്ക് അത് നമ്മുടെ ജീവന്റെ ഭാഗമാണ്. അപ്പൊ ഫെയ്ത്ത് എന്നുള്ളത് ശരിക്കും നീതീകരണത്തിന്റെ ആംഗിൾ മനസ്സിലാക്കാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ നന്നായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കൂട്ടായ്മയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ആ കൂട്ടായ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചില പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇത് വീട്ടിൽ അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ പരസ്യം? ഈ മൗണ്ടൻ ഡ്യൂ എന്ന് പറയുന്ന ഒരു കുടിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ഡ്രിങ്ക്. അതിൻ്റെ പരസ്യത്തിൽ എപ്പോഴും അവർ കാണിക്കുമായിരുന്നു, വലിയ ആകാശത്ത് നോക്കി ആൾക്കാർ വീഴുന്നൊക്കെ ആ പരസ്യം. അപ്പം അതിൻ്റെ താഴെ കാണിക്കും, ഇത് പ്രൊഫഷണൽസ് ചെയ്തതാണ്, വീട്ടിൽ പിള്ളേർ ഇത് അനുകരിക്കരുത്. അതുപോലെ ഇന്ന് ഞാൻ ഈ ഫെലോഷിപ്പിനെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങളും കൃപയിലല്ലാതെ ജഡത്തിൻ്റെ കൽപ്പനയായിട്ട് അനുസരിക്കാൻ ശ്രമിച്ചാൽ അപകടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കായിരിക്കും ഇതെന്താണ് ഇത്ര ഭയങ്കരമായിട്ട് ഫെലോഷിപ്പിനകത്ത് പറയാൻ പോകുന്ന സ്ഫോടനാത്മകമായ വിഷയം. ശരിക്കും എന്താണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന്, കർത്താവ് നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചു എന്നുള്ളത്, നമ്മളിൽ ഒരാളെ പോലെ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ ആഹാരം പങ്കുവെച്ച് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചും കുടിച്ചും ഒരേ കപ്പിൽ നിന്ന് പാനം ചെയ്തും ഒരേ അപ്പം നുറുക്കി കഴിച്ചും ഒന്നിച്ച് നടന്നും സംസാരിച്ചും സ്നേഹിതന്മാരെന്ന് വിളിച്ചും സഹോദരങ്ങളെന്ന് വിളിച്ചും കർത്താവ് ഈ ലോകത്ത് നടന്നപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ച ഒരു കാര്യമാണ് നമുക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. വാക്കിംഗ് വിത്ത് ഹിം. ദൈവത്തിന്റെ പ്രസൻസിൽ ആനന്ദിക്കാൻ, അവന്റെ കൂട്ടായ്മയിൽ സന്തോഷിക്കാൻ, കർത്താവുമായി ഒരു കൂട്ടായ്മ ഉണ്ടാവും. മൈ ഫാദർ ഈസ് വിത്ത് മീ. ആൻഡ് ദാറ്റ്സ് എ പാൽപ്പബിൾ പ്രസൻസ്. എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാന്നിധ്യം, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, എക്സൈറ്റഡ് ആകാൻ പറ്റുന്ന ഒരു സാന്നിധ്യം. അപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂയിങ് പ്രസൻസ് ഓഫ് ഗോഡ്, അവന്റെ കൂട്ടായ്മ, അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. വാക്ക് ഇൻ ഹിസ് ഫെലോഷിപ്പ്. ക്രിസ്തുവിൽ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, ഫിലിപ്പിലെ This is called the fellowship of Christ. ക്രിസ്തുവിന്റെ കൂട്ടായ്മ. അപ്പൊ ക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. മർക്കോസിന്റെ സുവിശേഷം 3:3. ഞാൻ നിർത്തോട്ടെ ഒരു നിമിഷം. മുപ്പത്തൊന്നാം വാക്യം. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും ഒന്ന് പുറത്തു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും
ആരാകുന്നു എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ നാളുകൾക്ക് മുമ്പ് മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിന്റെ കുടുംബം എന്ന് പറയുന്ന കുടുംബം, അവിടെ അമ്മയും അപ്പനും സഹോദരങ്ങളും മക്കളും എല്ലാം ഉണ്ട്. അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്, ക്രിസ്തുവിന്റെ കുടുംബം. ആ കുടുംബം, ഞാന് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നവർക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് കർത്താവിനോട് പത്രോസ് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം എന്തുപേക്ഷിച്ചാലും അത് നൂറിരട്ടി കിട്ടും, കഷ്ടങ്ങളോടുകൂടെ അതിനുശേഷം നിത്യജീവനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഉപേക്ഷിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരങ്ങൾ, അപ്പന്, അമ്മ, ബന്ധങ്ങൾ, വീട്, ഇതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ ദൈവം അതെല്ലാം നൂറിരട്ടി തരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 100 മാതാപിതാക്കൾ, 100 സഹോദരങ്ങൾ, 100 സഹോദരിമാർ, 100 മക്കൾ. അപ്പൊ ഇതെല്ലാം ദൈവം നമ്മൾക്ക് തരുന്നതാണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. അപ്പൊ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, ഞാൻ ആന്ധ്രയിൽ ഞങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ തിയോളജി എല്ലാം അറിയാമെങ്കിലും ഇതിന്റെ ലൈഫിനെ കുറിച്ച് ഒരു കണക്ഷനും ഇല്ല. വേണമെങ്കിൽ ഒരു ഒരു 5 പോയിന്റ് പ്രസംഗം പ്രസംഗിക്കാം, 10 മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കാം, പക്ഷെ ആ ലൈഫിന്റെ കണക്ഷൻ ഇല്ലായിരുന്ന ഒരു കാലത്താണ് ഞങ്ങളുടെ വീട്ടിലൊരു മോളെ ദൈവം തരുന്നത്. ജമീമ എന്നാണ് അവളുടെ പേര്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. അവളുടെ ശരിക്കുള്ള പേര് ഗായത്രി എന്നാണ്. അപ്പോ ആദ്യം എടുക്കുമ്പം, അവളെ വീട്ടിലെടുക്കുമ്പം ഞങ്ങൾ വിചാരിച്ചത് ഓർഫനേജ് ആയിട്ട് പിള്ളേരെന്നൊക്കെ ആദ്യം മനസ്സിലുണ്ടായിരുന്നു, മകളെ പോലെ എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പതുക്കെ പത്തെ ആളുകൾ ഞങ്ങളൊരു ചിൽഡ്രൻസ് ഹോം എന്നുള്ളൊരു ചിന്തയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എടുത്തത് എൻ്റെ മകനായിട്ടാണ്. യു ആർ മൈ അഡോപ്റ്റഡ് ചൈൽഡ്. അതുപോലെ നീ ആരാളെ എടുത്താൽ നിനക്കത് മകളായിരിക്കണം. അപ്പോൾ ഒരു മകനുണ്ട്, മകന്റെ അവകാശങ്ങൾ എന്താണോ അതേ അവകാശത്തിലേക്കാണ് ഒരു മകൾ വന്നിരിക്കുന്നത്. ദൈവം ഏൽപ്പിച്ചു തരികയാണ്. അവിടെ ഫോസ്റ്റർ പേരൻസ് ആണ്, ടോട്ടൽ ഫെയിലിയർ ആണ്. നമ്മുടെ ഉള്ളില് അകപ്പേ ഇല്ല. കർത്താവിന്റെ നിർബന്ധം, കർത്താവ് എന്നെ സ്നേഹിച്ച സ്നേഹം, സ്വാഭാവികമായി മക്കളോടുണ്ടാകുന്ന സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം, ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെ ഞാൻ എൻ്റെ ജഡത്തിനെതിരെ പിടിച്ചെടുക്കുകയാണ്. ഷീസ് മൈ ഡോട്ടർ, മകൾ, പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് തരുന്ന ബന്ധം അതാണ്. പക്ഷെ അവിടെയും ജഡം എന്ന് പറയുന്നത്, ഞാൻ ഈ എപ്പോഴായാലും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമ്പം ദർ ഇസ് എ ബിഗ് ക്രൈസിസ്. ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നാഡിക്വസിയാണ്. ഐ എം നോട്ട് പ്രീച്ചിങ് വാട്ട് ഐ വാസ് ഓർ വാട്ട് ഐ ആം പ്രീച്ചിങ് വാട്ട് ഐ വോട്ട് ടു ബി. അപ്പൊ അത് ജീവിതകാലം മുഴുവൻ അതൊരു ചലഞ്ചായിട്ട് എൻ്റെ മുമ്പിൽ, ആ ക്രോസ്, ആ സ്നേഹത്തിലേക്കുള്ള നിർബന്ധം. ഈ നിർബന്ധം എന്ന് പറയുന്ന ഒരാളിലൂടെ അല്ല, അനേകരിലൂടെ ദൈവം നമ്മുടെ മേൽ വെക്കുന്ന നിർബന്ധം. ക്രിസ്തുവിന്റെ ജീവൻ എന്താണ്? സ്വർഗത്തിലെ പിതാവ് അവന്റെ പുത്രനെ
എന്നെപ്പോലൊരു പാപി കേൾപ്പിച്ചു തരുമ്പം അവൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു കണ്ണിൽ രണ്ടുപേരെ നോക്കുമ്പം, ഒരാൾ രക്തത്തിൽ പിറന്നതും ഒരാൾ വഴിയിൽ നിന്ന് വന്നതും നോക്കുമ്പോൾ എനിക്കറിയാം വ്യത്യാസം. ആൻഡ് ദാറ്റ് ഹർട്ട് മീ, പെയിൻഡ് മീ. കർത്താവിന് മുമ്പിൽ തകർന്ന് തരിപ്പണമായി, സാധിക്കുന്നില്ല, ലിമിറ്റേഷൻസ്. ബട്ട് ദൈവത്തിന്റെ നിയമത്തിന്റെ കമ്പൽഷൻ. ഞാൻ കർത്താവ് പഠിപ്പിച്ച വേറൊരു കാര്യമായിരുന്നു ഈ ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, അതിലെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പതിനഞ്ചാം വാക്യം, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതും കൂട്ടായ്മയുടെ ഒരു തലമാണ്. ഒരു സ്നേഹിതന് സംസാരിക്കാൻ പറ്റുന്ന പോലെ ആരും സംസാരിക്കില്ല. ഒരു ഫ്രണ്ടിന്റെ മുമ്പിൽ, ഒരു റിയൽ ഫ്രണ്ടിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പറ്റുന്ന പോലെ ആരുടെ മുമ്പിൽ ഓപ്പൺ ആകാൻ പറ്റും. ഇപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് ഓപ്പൺ ആകാനല്ല പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആൻഡ് ഓപ്പൺ ആണെന്നാണ്. ഇത് ഫെലോഷിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഐ ആം വൾണറബിൾ, ഓപ്പൺ, ആൻഡ് മൈ ഫ്രണ്ട്സ് നോ വാട്ട് ഐ ആം. ഞാൻ എന്തോരം ഉണ്ട്, എത്രയുണ്ട്, എൻ്റെ തോൽവി എന്താണ്, ജയം എന്താണ്, എൻ്റെ കയ്യിൽ എന്തുണ്ട്, കയ്യിൽ എന്തില്ല, എന്നെ കൊണ്ട് എന്ത് പറ്റും, പറ്റില്ല, എൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ബലഹീനത എന്താണ്, ഇതെല്ലാം ഞാൻ എക്സ്പോസ്ഡ് ആകുന്നത് ആ ഫെലോഷിപ്പിന്റെ ഭാഗമാണ്. നിങ്ങൾ വിചാരിക്കും ജീവൻ പോകുന്ന പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുക അല്ലേ? കാരണം പിന്നെ എങ്ങനെ പ്രസംഗിക്കും? പക്ഷേ കർത്താവ് ആവശ്യപ്പെടുന്ന അതാണെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. അത് വാക്യം വായിക്കുമ്പോൾ പലരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എല്ലാം ഒന്നും തുറന്നു പറയരുത്, പറഞ്ഞാൽ നമ്മുടെ വില പോവും. എപ്പോഴും ഒരാള് അവരുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ പിന്നെ അവരുടെ വലിയ വില ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പ്രീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസംഗത്തിന് 10 മണിക്ക് പ്രസംഗം, 7 മണിക്ക് പ്രസംഗം തുടങ്ങണേ 7:30 വരുള്ളൂ. കാരണം അത്രയും കുറച്ച് ആൾക്കാരോട് സംസാരിച്ചാൽ മതി. നേരെ സ്റ്റേജിലോട്ട് പോകുന്നു. പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഡോറ് വഴി തുറന്ന് അടുത്ത കാറിൽ കയറി പോകുന്നു. ഹീസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. അദ്ദേഹം അവിടെ നിന്ന് അയാളുടെ കുടുംബകാര്യവും ജീവിതകാര്യവും വിഷമങ്ങളും പ്രയാസങ്ങളും സകലതും ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരും വില കൊടുക്കില്ല. അപ്പോ നമ്മൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫെലോഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഐ ഹാവ് നത്തിങ് ടു ഹൈഡ് ഫ്രം മൈ ബ്രദർ. ബ്രദർ എന്ന് പറയും, ബ്രദർ എന്ന് പറയും ബ്രദറിൻ സഭയല്ല ഉദ്ദേശിക്കുന്ന, ബ്രദർ എന്നുള്ള പദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഹാവ് നത്തിങ് ടു ഹൈഡ്. കുറച്ച് പൈസ ഉണ്ടോ ബ്രദറെ? അയ്യോ ഇല്ലല്ലോ, ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഐ നീഡ് ടു ബി എക്സ്പോസ്ഡ്. ഇപ്പൊ ഫെലോഷിപ്പിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഗോഡ് ഗിവ്സ് എ നമ്പർ ഓഫ് റിലേഷൻഷിപ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അവിടെ എല്ലാം നമ്മൾ തോറ്റു തോറ്റാ പഠിക്കുന്നത്, ജയിച്ച് ജയിച്ചല്ല. കാരണം അവിടെ എല്ലാം അകപ്പയില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങളാണ് ദൈവം നമുക്ക് ഏൽപ്പിക്കുന്നത്. അവന്റെ ശക്തി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ. ഞങ്ങൾ ആദ്യം എടുത്ത ആ മോള് വർഷങ്ങൾ വർഷങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഷീ സെഡ് ഇനഫ് ഈസ് ഇനഫ്, യു ആർ നോട്ട് മൈ പേരൻസ്, നിങ്ങൾ എൻ്റെ മാതാപിതാക്കളല്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ വഴിക്ക് പോയി. ഇപ്പൊ പിന്നെ തിരിച്ചു വന്നു.
സോ വി വെന്റ് ത്രൂ ദാറ്റ് പെയിൻ. ഞാൻ വിചാരിക്കായിരുന്നു, കർത്താവെ എന്ത് കാരണം കൊണ്ടായിരിക്കാം ആ മോൾക്ക് വിഷമമുണ്ടായത്, ഞാൻ അപ്പനല്ല എന്ന് തോന്നിയത്, വാട്ട്സ് മൈ പാർട്ട്. അപ്പോൾ ഫെലോഷിപ്പിലുള്ള വളർച്ച എന്ന് പറയുന്നത്, അതായത് എന്ത് ഫെലോഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത്, വാട്ട് ഡു വി ഓഫർ അവർ ബ്രദറൻ. എൻ്റെ അടുത്തേക്ക് കർത്താവ് വിടുന്നവരെ ഞാൻ എങ്ങനെയാണ് കാണുന്നത്, ഏത് ഓപ്പൺനെസ്സിലാണ് കാണേണ്ടത്. ഇപ്പൊ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇസ് ഷെയറിങ്. ഇപ്പൊ ഞാൻ അന്ന് വിചാരിക്കുമായിരുന്നു, മൈ സൺ ഹാഡ് ടു സാക്രിഫൈസ് ദ മോസ്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടത് എൻ്റെ മകൻ തന്നെയാണ്. കാരണം എൻ്റെ മകന്, അപ്പൻ്റെ മകനായിട്ട് ഒരു മകൻ ഇരുന്നാൽ മതിയായിരുന്നു, ഇപ്പൊ കുറെ പേര്. യേശുക്രിസ്തു അങ്ങനെ, യേശുക്രിസ്തു ഏക മകനായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ എൻ്റെ മകൻ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു, ഒത്തിരി പിള്ളേർ. ഇത് ഒരു ഹെവൻലി ഫാമിലിയുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്സ്, ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. വി ദ ചർച്ച് ഓഫ് ഗോഡ്, ബ്രദറൻ സേവ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ബൈ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ നമ്മെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വീണ്ടെടുക്കുന്നവന്റെ ക്രൂശാണ്. ക്രൂശിലെ രക്തം സകല പാപങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു. ബൈ ദ ക്രോസ് ദ ഓൾഡ് സെൽഫ് ഈസ് ബ്രോക്കൺ ആൻഡ് ദ ബ്ലഡ് ക്ലെൻസസ് അസ് ഫ്രം ഓൾ അവർ സിൻസ്. ഓക്കെ, അപ്പോൾ ഈ പങ്കുവെക്കൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു ഫെലോഷിപ്പിലുള്ള പങ്കുവെക്കൽ. ഞാനിതാ പറഞ്ഞത്, അഭ്യാസം എടുക്കരുത്, ഞാൻ എടുത്തിട്ടില്ല. ഇത് വിശ്വാസത്താൽ നോക്കിയ കാഴ്ചയാണ് ഞാൻ പറയുന്നത്. ഇത് ജഡത്തിൽ പ്രസംഗിച്ചാൽ, ജഡത്തിൽ കേട്ടാൽ ഇത് വലിയ അപകടം ഉണ്ടാക്കും. ഈ എന്തൊക്കെയാണ് നമ്മൾ പങ്കുവെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ലൈഫ് തന്നെയാണ്. വി ആർ ഇൻവെസ്റ്റിംഗ് അവർ ലൈഫ്സ്. കർത്താവ് എന്താ പങ്കുവെച്ചത്? അവൻ്റെ വീട്, അവൻ്റെ അപ്പനെ. അവൻ്റെ അപ്പനെ പങ്കുവെച്ചു, എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ തന്നെ ഇനി നിന്റെ അപ്പൻ ആണ് കർത്താവെ. ഓക്കെ, എൻ്റെ വീടായി ഇനി നിന്റെ വീട്. ഓക്കെ കർത്താവ്, എന്നെ നടത്തിയ അതേ ആത്മാവിനെ ഞാൻ നിനക്ക് തരാൻ പോകാം. ഓക്കെ, താങ്ക് യു ലോർഡ്. പിന്നെ ഞാൻ പോയ ക്രൂശും നിനക്ക് കാണും, എന്റെ മരണത്തിന്റെ പുനരുത്ഥാനത്തിന്റെ പങ്കാളിത്തം എന്റെ കൂടെ കാണും. നിന്റെ മുമ്പിൽ എനിക്ക് ഇനി ഒരു മറവുമില്ല. ദ ലോർഡ് ഈസ് ടെലിംഗ് മീ. ഇപ്പൊ ഫെലോഷിപ്പിനകത്ത്, കർത്താവിന് എന്നോടുള്ള ഫെലോഷിപ്പിനകത്ത് ദേർ ഇസ് നത്തിങ് ഹിഡൻ, കംപ്ലീറ്റ്ലി ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരെപ്പോഴും ഞാൻ, എന്റെ സെക്യൂരിറ്റി, എന്റെ മിനിസ്ട്രി, എന്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ വളർത്താനും അങ്ങനെ എനിക്കൊരു ഓറ ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള ഒത്തിരി ആൾക്കാർ എന്നെ പുകഴ്ത്തി പറയാൻ, എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സോ ദാറ്റ്സ് ദ വേൾഡ്ലി സിസ്റ്റം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ സക്സസ് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. പക്ഷേ കർത്താവിന്റെ സിസ്റ്റം അങ്ങനെയല്ല. ഇറ്റ്സ് ഗിവിങ് അപ്പ്, ഷെയറിങ് ഓഫ് ലൈഫ്. അപ്പൊ ഈ ഷെയറിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന തലത്തിലേക്ക് ഫെലോഷിപ്പ് വളരും. അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ബാക്ക് വാട്ട് യു എക്സ്പെക്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നവരെ തിരിച്ചു കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് കർത്താവിന് ആ ക്രോസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അവൻ സ്നേഹിച്ചവർ അവനെ തിരിച്ച് സ്നേഹിക്കാത്ത ആ ക്രോസ് ഇന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ നമ്മളെ സ്നേഹിച്ചു എന്ന് അവന് തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ ഇറ്റ്സ് അൻ അൺറിക്യൂട്ടഡ് ലവ്. ചുമ്മാ കൊടുത്തേക്കുക, അൺറിക്യൂട്ടഡ്, തിരിച്ചില്ല. അത് സൗജന്യദാനമായിട്ട് ഈ സ്നേഹം, ഈ ഫെലോഷിപ്പ്, ഈ പങ്കുവെക്കൽ, ഷെയറിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
എന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്കും മീതെ നീ ആരെയും പ്രിയപ്പെടരുത്, നിനക്ക് എൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സോ ദേർ ഇസ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഫ്ലോയിങ്. അതാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആത്മാവിൽ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിൽ കൂട്ടുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയും. അവൻ്റെ ആത്മാവ് തന്നെയാണ് എനിക്കുള്ളത്, ക്രിസ്തുവിൻ്റെ അതേ ആത്മാവാണ് എൻ്റെ ഉള്ളിലും വസിക്കുന്നത്. ഈ ആന്ധ്രയിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഫെലോഷിപ്പിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഞങ്ങൾ വിവാഹം കഴിച്ച് ഇത്രയും വർഷം ആന്ധ്രയിൽ താമസിച്ചു, ഒരു ആഴ്ച പോലും ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ മകനും എന്ന രീതിയിൽ താമസിച്ചിട്ടില്ല. ഇറ്റ്സ് ഓൾവേസ് മെനി പീപ്പിൾ ഇൻ ദാറ്റ് ഹൗസ്. മക്കള്, സഹോദരങ്ങള്, ചില സമയത്ത് 12 പേരൊക്കെയാണ് വീട്ടിൽ താമസിച്ചിട്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഫ്രീഡം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൗ ആഫ്റ്റർ കമ്മിങ് ടു കേരള, വി ആർ ഗെറ്റിംഗ് മോർ ക്ലോസ്ഡ്, ലെസ് ഓഫ് സാക്രിഫൈസിങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ എനിക്ക് അനുഭവപ്പെടുന്നത്. അത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവും. ആ വേദന എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളൊരു ഒരു ബേർഡൻ ആയിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് ചുരുങ്ങുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റിയോട് ചുരുങ്ങുന്ന അനേകം ഐലൻഡുകളായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരൻ എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും റിയലി അങ്ങനെ തന്നെയാണ്. എൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ റിയലി അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആകണം, അങ്ങനെ ആകേണ്ടതാണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് കർത്താവ് വയ്ക്കുന്ന തലമെന്ന് പറയുന്നത് എൻ്റെ ഭവനം, കിച്ചൺ, മുറികൾ, ജീവിതം, ഇവിടെ ഒന്നും എൻ്റെ ഒരു പൊസഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. പൊസഷൻ ഇല്ലാത്ത അവസ്ഥ. ഐ ഡോണ്ട് സേ ഇറ്റ്സ് മൈൻ. അതുകൊണ്ടാണ് അവർ സകലതും പൊതുവക എന്ന് എണ്ണിയെന്ന് 1-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. ഭാര്യാഭർത്തൃ ബന്ധം ഒഴിച്ച് അതുമാത്രം യുണീക്ക് ആൻഡ് സ്പെഷ്യൽ, ബാക്കി എല്ലാ സ്നേഹവും പങ്കുവെക്കപ്പെടാവുന്നതാണ്. അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് അനേകം ആൾക്കാരെ കിട്ടും, മക്കളുടെ സ്ഥാനത്തും അനേകം ആൾക്കാർ, സഹോദരങ്ങളുടെ സ്ഥാനത്തും അനേകം ആൾക്കാർ കിട്ടും. ഭാര്യയുടെയും ഭർത്താവിന്റെ സ്ഥാനത്ത് മാത്രം ഒരാളെ ദൈവം അനുവദിക്കും. ബട്ട് ഓൾ അതർ പൊസിഷൻസ് അവിടെ എല്ലാം അനേകം വേക്കൻസികൾ എപ്പോഴും ഉണ്ടാകും. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ മീൻ ബൈ ഫെലോഷിപ്പിംഗ്. ക്രിസ്തുവിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അവന്റെ പുത്രത്വത്തിലേക്ക് നമ്മളെ എങ്ങനെ നടത്തി എന്നുള്ളതാണെങ്കിൽ, അതുപോലെ നമ്മുടെ പരസ്പരം ഉണ്ടാകേണ്ട ഒരാളുടെ വേദന എൻ്റെ വേദനയായി മാറുന്ന ആ ഒരു ഫെലോഷിപ്പാണ് ശരിക്കും സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ശുശ്രൂഷകൾ പ്രത്യേകിച്ചും. അപ്പൊ ഇവിടെ ലോകത്തിന് ഒത്തിരി പ്രാക്ടിക്കൽ തോട്ട്സ് ഉണ്ട്. ലോകത്തിന്റെ ചിന്തകൾ അനുസരിച്ച് ചിലതൊന്നും ഉചിതമല്ല, ചിലതൊന്നും പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ദൈവത്തിന്റെ നിയമത്തിനകത്ത് അഗപ്പെ, പ്യുവർ അഫക്ഷൻ ക്രിസ്തുവിലുള്ള സ്നേഹമാണ് സകലത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത്. ദെയർ വി ഇൻവെസ്റ്റ് അവേഴ്സൽസ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലുള്ള ആ ഒരു കുടുംബം, അതായത് യേശുവിന്റെ കുടുംബം, പിതാവ് ദൈവമായിരിക്കുന്ന കുടുംബത്തിൽ ക്രിസ്തുവിന്റെ എല്ലാ അവകാശങ്ങളോടും കൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടേത് മറ്റുള്ളവർക്കും മറ്റുള്ളവരുടെ നമ്മുടേതും. പണ്ട് സാജിച്ചാൻ ഇങ്ങനെ പറയുമായിരുന്നു, യഥാർത്ഥ കൂട്ടായ്മ എന്ന് പറയുന്നത് വേറൊരാളുടെ പോക്കറ്റിൽ പൈസ ഇരിക്കുമ്പം എനിക്ക് ആവശ്യമുണ്ട്, ആ ഞാനിത് എടുക്കുവോ കേട്ടോ എന്ന് പറഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അതെന്ത് ബന്ധമായിരിക്കും അല്ലേ? കൻ യു ഇമാജിൻ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആ പൈസ ഇങ്ങനെ തന്നെയെന്ന് പറഞ്ഞെടുക്കുക തിരിച്ചതുപോലെ. അപ്പോ കോമൺ ഒരു എന്താ പറയുന്ന ഒരു
ആ ഒരു ഓപ്പൺനെസ് ഉണ്ടാകുന്നത്, ദാറ്റ് വിൽ ബി റിയലി ബ്യൂട്ടിഫുൾ. അത് ആത്മാവിലാണെങ്കിൽ ജഡത്തിൽ അനുകരിച്ചാൽ നമ്മൾ എല്ലായിടത്തും തകർന്നു പോകും. അപ്പൊ ദൈവ കർത്താവിന്റെ ജീവൻ നമ്മിൽ വസിക്കുമ്പോൾ കർത്താവ് എന്താണോ നമുക്ക് പങ്കുവച്ചത്, സ്നേഹം എന്ന വാക്കിലൂടെ അവൻ എന്താണോ പങ്കുവച്ചത്, എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മളും പങ്കുവെക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്. വി നീഡ് ടു ഷെയർ ദാറ്റ് എക്സാക്ട് തിങ്. അതിനെയാണ് ഈ ക്രിസ്തുവിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ട്, അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അവന്റെ ജീവനിലേക്ക് നമ്മൾ വളരുന്നത് യേശുവിന്റെ സ്നേഹത്തിന്റെ ഉയരവും നീളവും ആഴവും വീതിയും സകല വിശുദ്ധന്മാരോടും കൂടെ അറിഞ്ഞ്. അപ്പൊ ഈ ഫെലോഷിപ്പിനെ കുറിച്ച് പറയാൻ നമുക്ക് പല വഴികളുണ്ടെങ്കിലും യോഹന്നാന്റെ ലേഖനം കൂടെ പഠിച്ച ശേഷം നമ്മൾ തിരിച്ചു വന്ന് ഇതിനെ നോക്കിക്കഴിയുമ്പോഴേക്കും ദൈവം പെർഫെക്റ്റ്ലി അവന്റെ നീതിയെ എങ്ങനെയാണ് കണ്ടത്, ഒബീഡിയൻസിനെ എങ്ങനെയാണ് കണ്ടത്, നീതിയുടെ നിർവഹണത്തെ എങ്ങനെയാണ്, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, കൂടെ ശിഷ്യന്മാരുണ്ട്, അപ്പൊ അവര് തമ്മിൽ എപ്പോഴും പോരാട്ടോ ആരാണ് വലിയവൻ. 12 പേരുണ്ട്, 10 പേരെവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഒരുത്ത് നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണം. കർത്താവോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, താണുകൊടുക്കുക, വിട്ടുകൊടുക്കുക. ഇവർ മനസ്സിലാവില്ല, ജഡത്തിനൊരിക്കലും ഇത് മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ ഒന്നായിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുന്നത്. വെൻ യു ഓൾ ഗ്രോ ഇൻ ടു വൺ തോട്ട്, വൺ അക്കോർഡ് എന്നാ പറയുന്നത്. ഇവിടെ നമുക്ക് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്, ഓ പറ്റിക്കുമായിരിക്കോ, ഡൗട്ടാണ്. പറ്റിച്ചോട്ടെ, പറ്റിച്ചെന്താ കുഴപ്പം, അപ്പോ അത് പൈസ പറ്റിച്ചോണ്ട് പോകട്ടെ, എന്ന് പറ്റിക്കട്ടെ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നഷ്ടം ഈ പൈസ പോകുന്ന വലിയ നഷ്ടമൊന്നുമില്ല. ദൈവമാണ് പൈസ തരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും തരും. നമുക്ക് ദൈവം തന്നെ തന്നാണെന്ന് ഉറപ്പില്ലെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടും. അതുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കാനും നമ്മൾ കുറെ കഷ്ടപ്പെടും. കാരണം നമ്മൾ കുറെ കഷ്ടപ്പെടുണ്ടാക്കി നമുക്കറിയാം, ദൈവം തന്നാണെങ്കിലോ അവന്റെ ഫ്ലോ ഒരിക്കലും നിൽക്കുന്നില്ല. ഞാനിത് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ എടുത്തു ചാടി ഇത് തുടങ്ങരുത്, ഇത് ആത്മാവിനാൽ മാത്രമേ സംഭവിക്കാവൂ. അപ്പോൾ സ്നേഹത്തിന്റെ കൂട്ടായ്മ നമ്മൾ വളർന്നു വരുമ്പം അവൻ പറ്റിക്കുമെന്ന് പേടിക്കണ്ട, നമ്മൾ അവനെ പറ്റിക്കാതെ നോക്കിയാൽ മതി. എന്നോട് പറയണം, അവൻ നമ്മളെ പറ്റിക്കുമോ നിങ്ങൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, പറ്റിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും, തേജസ് പ്രാപിക്കാനും പറ്റും, അവൻ നമ്മളെ പറ്റിച്ചാലും നമുക്ക് തേജസ്സൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ അവനെ പറ്റിക്കാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. പൈസ വല്ലതും ഉണ്ടാവും, ഒന്നും ഇരിപ്പില്ല ബ്രദറെ എന്ന് പറയുമ്പോൾ പറ്റിക്കും, അവനെ പറ്റിക്കില്ല, അങ്ങനെ പറ്റിക്കരുത്. നമുക്ക് അവനെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ സഭയായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിത് പറയാൻ കാരണം, ഇത് പറയുമ്പോഴും ഞാൻ ഒന്നുകൂടെ പറയാണ്, ജഡത്തിൽ എടുത്തിയാരും ഒന്നും ചെയ്യരുത്. നമ്മുടെ സഭയില് ചുറ്റുമുള്ളടത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളിൽ അനേകം ആളുകൾ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഒരു ടച്ചിന് വേണ്ടി, ഒരു സ്നേഹത്തോടൊരു വാക്കിന് വേണ്ടി, കാരണം മനുഷ്യന് സ്നേഹിക്കാൻ ആഗ്രഹമുള്ള പോലെ സ്നേഹിക്കപ്പെടാനും ആഗ്രഹമുണ്ട്, സ്നേഹിക്കാനും ആഗ്രഹമുണ്ട്. ഇപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള ഒരു വാക്കിന് ശരീരങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും, ഹൃദയങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും, അവർക്ക് ആഹാരമില്ലാത്തടത്ത് ആഹാരം എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സഭ എന്ന് പറയുന്ന സഭാ കൂട്ടം ഞായറാഴ്ച കൂടി വരുന്ന മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മ എന്താണെന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ അറിയണം. അത് നമ്മൾ അറിയിച്ചു കൊടുക്കുമല്ല, ജീവന്റെ നീരുറവുകളാൽ അവർ നനയിക്കപ്പെടുകയും ഫലഭൂയിഷ്ഠമാവുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞത്, എപ്പോഴും നിങ്ങളിടയിൽ ദരിദ്രന്മാരുണ്ടായിരിക്കും, ആവശ്യക്കാരുണ്ടായിരിക്കും. ഇപ്പൊ ദൈവത്തിന് അവർക്ക് പൈസ നേരിട്ട് കൊടുത്തുകൂടെ പോരാ, എന്നെ വിശുദ്ധീകരിക്കണമെങ്കിൽ അവരെന്റെ മുമ്പിൽ കൂടെ വരണം,
എന്നെ വിശുദ്ധീകരിക്കണമെങ്കിൽ അവർ എൻ്റെ കസ്റ്റഡിയിൽ വേണം. ഞാൻ ദിവ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ മേലെ എൻ്റെ പിടി അയക്കണമെങ്കിൽ അവരെൻ്റെ മുമ്പിൽ വരണം. എന്നിട്ട് കർത്താവ് പറയും, കണ്ടോടാ കൊടുക്ക്. അവൻ പറ്റിക്കുവോ? അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുക്കെ പിടിച്ചിരിക്കുന്ന ലോകത്തിന്റെ പിടികൾ വിടിവിക്കുവാൻ നമ്മുടെ ചുറ്റും എന്നും ദരിദ്രരായവർ ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ധനവാന്റെ കുറ്റം എന്ന് പറയുന്നത് അവൻ്റെ അടുത്തൊരു ലാസർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനിത് പണത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇന്ന് മുഴുവൻ റിലീജിയസ് ഗിവിങ്ങാണ്, പാസ്റ്ററിന് കൊടുത്തേക്കാന്നാണ്. ഈ പാസ്റ്ററിന് കൊടുത്തേക്കാമെന്നുള്ളതിനകത്ത് എന്താ മുങ്ങിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ സഭയിൽ പട്ടിണി ഇരിക്കുന്ന ആൾക്കാര്, രോഗത്തിൽ പ്രയാസപ്പെടുന്നവര്, എന്ത് ചെയ്യണം നാളെന്ന് അറിയാൻ വയ്യാത്തവര്, ഒരു രൂപ പോലും കയ്യില്ലാത്ത സുവിശേഷകര്, പല സ്ഥലങ്ങളിലും കഷ്ടപ്പെടുന്ന അനേകം ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പം ഈ ദൈവരാജ്യത്തിലെ പണം ഒന്നോ രണ്ടോ വ്യക്തികളിലേക്ക് ചുരുങ്ങി ഇല്ലാതായി പോകുന്നതാണ് ഇന്ന് കൂട്ടായ്മയിൽ കാണുന്ന ഒരു പ്രധാന അപകടം പിടിച്ച കാര്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്, ചുറ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന ആളുകൾ ആരാണെന്ന് ഒന്ന് നോക്ക്. സ്നേഹിക്കാൻ തന്നവര്, ഭാര്യ, മക്കള്, അപ്പൻ, അമ്മ, തീർന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ, അവരാരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. അവരിൽ നമ്മുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തു, ജീവനുള്ള എല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന പോലെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ജീവൻ വെച്ചു കൊടുക്കുന്നതാണ് സ്നേഹം. യേശുക്രിസ്തുവിനാണ് ലോകത്തിലെ സകല ആൾക്കാർക്കും വേണ്ടി മരിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ കർത്താവ് ഏൽപ്പിച്ചു തരുന്ന ഒരു 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 ചെറിയൊരു റിങ് ഓഫ് ഫെലോഷിപ്പ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ നമ്മുടെ സ്നേഹത്തെ ഉരച്ച് 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 തെളിയിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ ലൈഫിൽ അത് പണ്ട് തൊട്ടേ അനുഭവിക്കുന്നതാണ്. ആളുകൾ അത് ചുമ്മാ ആളുകൾ വന്നു പോവല്ല, കം ആൻഡ് ഗെറ്റ് ഇൻ ടു അവർ ലൈഫ്സ്, ഞങ്ങളുടെ ജീവിതത്തിനകത്തോട്ട് വന്ന് കയറുകയാണ്. അപ്പൊ അത് ദൈവം കടത്തി വിടുകയാണ്. ഷോ യുവർ ലവ്, ഷോ മൈ ഫോർഗീവ്നെസ്, എന്റെ ഞാൻ എങ്ങനെ ക്ഷമിക്കുന്നെന്ന് യു ഷോ. നിങ്ങൾക്ക് അങ്ങനെ ആരും ഇല്ലേ? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ തോറ്റുപോയ കഥയാട്ടോ പറയുന്ന പലതും മിക്കവാറും എല്ലായിടത്തും തോറ്റ പോവാൻ. പക്ഷെ അവിടെ എല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന്, ഞാൻ എവിടെ വരെ എത്തിയേക്കുന്നതെന്നും അത് വ്യക്തമായിരുന്നു. അപ്പൊ നമുക്കങ്ങനെ നമ്മുടെ മുമ്പില് ഈ ഒരു ഫെലോഷിപ്പിന്റെ കൈ നീട്ടുമ്പോൾ തൊടാൻ പറ്റുന്ന ആളുകൾ കാണുന്നില്ലെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് സഭയായിരിക്കുമ്പോൾ സഭയുടെ ചുറ്റുമുള്ള ആളുകൾ, സഭയ്ക്കകത്തുള്ള ആളുകൾ അവര് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ സ്വന്തം മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരെ നോക്ക്, സ്വന്തം സഹോദരങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരെ നോക്ക്. ഇങ്ങനെ നമുക്ക് തോന്നണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് എല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ എത്ര വലിയ മതം പറഞ്ഞിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും മീശ പിടിച്ചിട്ടും ആഭരണം ഉരിട്ടും വെള്ളവസ്ത്രം ധരിച്ചിട്ടും ഈ ലോകത്ത് തുടരുത് പിടിക്കരുത് എന്നുള്ള സകല നിയമങ്ങളും അനുഷ്ഠിച്ചിട്ടും എല്ലാ ഭാഷകളിലും സംസാരിച്ചിട്ടും മനുഷ്യരെ വെപ്രാളപ്പെടുത്തുന്ന രീതിയിൽ പ്രവചനം പറഞ്ഞാലും ഈ ശുശ്രൂഷ കാണുന്നില്ലെങ്കിൽ, ഈ കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. അപ്പൊ വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹമാണ് കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ട് ചെയ്യപ്പെടേണ്ട കാര്യം.
അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യപ്പെടേണ്ട കാര്യം. ഇത് ഓരോ ക്രിസ്തീയ കൂട്ടായ്മയുടെ അടിസ്ഥാനമാണ്. ഞാൻ ഇനി കൂട്ടായ്മയെ കുറിച്ചുള്ള ഇത് മൂന്നാമത്തെ സെഷനാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, കാരണം അതുകൊണ്ടൊന്നും മതിയാവില്ല. ഇപ്പൊ ഇന്നതുപോലെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോരാ, കാരണം അതുപോലെ ഞാനും ചെയ്തിട്ടില്ല. ദിസ് ഇസ് നോട്ട് അബൌട്ട് വർക്ക്സ്, ദിസ് ഇസ് അബൌട്ട് അവർ നേച്ചർ. ഇത് നമ്മുടെ സ്വഭാവത്തെ സംബന്ധിക്കുന്നതാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നതും ഈ ഫെലോഷിപ്പുകളിലുള്ള തോൽവിയാണ്. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് ഐ എം ബൗണ്ട് ടു ഫെയിൽ. ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തോക്കപ്പെടാവുന്നവനാണ്. എന്നിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനുമില്ല. പക്ഷെ ദൈവം ആര് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നത്, അവന്റെ വചനം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ടു വന്നത് ഈ തോൽവികളിലൂടെയാണ്. When I failed, God broke me and showed his love. ഞാൻ എത്ര തോറ്റാലും അവനെന്റെ ദൈവമാണ്, എത്ര തോറ്റാലും അവൻ എന്നെ വിടുന്നു. തുടർച്ചയായിട്ട് സീറോ കിട്ടിയാലും എന്നെ അവൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നേയില്ല. എന്നിട്ട് പറയാം, കണ്ടോ ഞാൻ നിന്നെ, നീ തോൽക്കുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അതുപോലെ മറ്റുള്ളവർ തോക്കുമ്പോൾ നീ മൈൻഡ് ചെയ്യരുത്. മറ്റുള്ളവർ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തപ്പം നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. എന്നെ പലരും പണ്ട് കട്ട് ചെയ്ത് കളയുമായിരുന്നു, കാരണം ഞാൻ ഈ അവർ പ്രതീക്ഷിക്കുന്ന ട്രാക്കിലൂടെ ഓടാൻ അറിയാൻ വയ്യാത്ത ഒരാളായിരുന്നു. ഓ, അവൻ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല, അവനെ വീട്ടിൽ കയറ്റാൻ പാടില്ല. ദാറ്റ്സ് നോർമൽ, ദാറ്റ് ഹാപ്പൻസ്. ഞാനിതൊരു പ്രസംഗം പോലെ പറയല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതൊരു പ്രസംഗം പോലെ നിങ്ങൾക്ക് തോന്നിക്കാണാൻ സാധ്യതയില്ല. ഈ യോഹന്നാന്റെ ലേഖനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഈ കൂട്ടായ്മയെ കുറിച്ച് പറയുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. കാരണം അതിന്റെ ബേസിസിലാണ്, ഈ സ്നേഹം എന്ന അനുസരണത്തിന്റെ ബേസിസിലാണ് നമുക്ക് കൂട്ടായ്മകളുള്ളത്. നമ്മുടെ ഹൃദയം അലിവുള്ളതും സഹോദരങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നതും അവരെന്റെ സ്വന്തമെന്ന് കരുതുന്നതും, അവരെനിക്ക് വേണ്ടിയല്ല ഞാൻ അവർക്ക് വേണ്ടി എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം എനിക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെയും ശുശ്രൂഷയിൽ ഉപയോഗിക്കാനുള്ള കാര്യവിചാരകത്വം എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് പ്രസംഗിച്ച് എനിക്കും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യോഹന്നാന്റെ ലേഖനം പ്രസംഗിക്കാൻ അനുഭവിച്ച അതേ ക്രൈസിസ്, അതേ ടെൻഷൻ അനുഭവിച്ചിട്ടാണ് ഇന്ന് ഈ ഞായറാഴ്ച സംസാരിക്കുന്നത്. കാരണം പരാജയങ്ങളിലൂടെ നടത്തപ്പെട്ടാണ് കർത്താവ് ആരാണ്, ചെയ്സ് ആരാണ്, ഗ്യാപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഗ്യാപ്പ് മനസ്സിലാകാതെ നമുക്ക് വിശ്വാസത്താൽ ഇതിനെ സമീപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുവാൻ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ, നമ്മൾ കാരണം ആരെങ്കിലും വിഷമിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ, നമ്മൾ കാരണം ആരെങ്കിലും വേദനയിലും ദുഃഖത്തിലുമായിട്ടുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ഓരോ പ്രാവശ്യം യാഗമർപ്പിക്കാൻ വരുമ്പോഴും എനിക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ എന്നുള്ളതല്ല, എന്നോട് ആരെങ്കിലും ഖേദിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് വലിയൊരു വെല്ലുവിളിയാണ്. എനിക്ക് ഒരു നിമിഷം കൊണ്ട് കർത്താവിനോട് പറയാം, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല ബ്രദറെ, കർത്താവെ സ്തോത്രം എന്ന് പറയാം. പക്ഷേ പ്രശ്നം അതല്ല, നിങ്ങളോട് ആർക്കെങ്കിലും കയ്പുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള ബാധ്യത അവർക്കല്ല, നിങ്ങൾക്കാന്നുള്ളതാണ്. അതാണ് ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, അത് സെറ്റിൽ ചെയ്തേ പറ്റും. അതും കൂട്ടായ്മയുടെ ഭാഗമാണ്. കർത്താവ് നമ്മളെ നോക്കിയ പോലെ ചുറ്റുമുള്ളവരെ നോക്കാൻ, നമ്മുടെ പരാജയങ്ങളെ കർത്താവ് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരുടെ പരാജയങ്ങളെ ക്ഷമിക്കാൻ,
അങ്ങനെ അർത്ഥവത്തായ ഒരു കൂട്ടായ്മയായിട്ട് ഒരു സഭ രൂപപ്പെടുമ്പോൾ അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അവിടെ ഇല്ലാത്തവരുണ്ടാവില്ല, ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടാവില്ല. കാരണം ഇപ്പൊ ഒരു സഭയിൽ ഇപ്പം ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു പാസ്റ്റർ അല്ല ഇവരെല്ലാവരും നടത്തുന്നത്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ദൈവം തീർച്ചയായിട്ടും അവരെ നടത്താൻ പറ്റിയ മൂപ്പന്മാരെ, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂപ്പന്മാരെ ദൈവം കൊടുത്തിട്ടുണ്ടാവും. സഭയിൽ അതിനുള്ള ശുശ്രൂഷകർ തീർച്ചയായിട്ടും ഉണ്ടാവും, സഹോദരിമാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും. ആരും അനാഥരായി പോവുകയില്ല. നമ്മൾ അവയവങ്ങളും എന്നുള്ള രീതിയിൽ നമ്മുടെ ശുശ്രൂഷ ചെയ്താൽ ആരും അനാഥരായി മാറുകയില്ല. എല്ലാവർക്കും ലഭിക്കാനുള്ള കൂട്ടായ്മകൾ ദൈവം നമ്മുടെ ഇടയിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.